വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നൊരു വളരെ എക്സൈറ്റിംഗ് ആയിട്ട് നമ്മൾ വെറൈറ്റി വ്ളോഗ് ആണ് നമ്മുടെ പഴയ തറവാടും പഴയ സ്ഥലങ്ങളും ഞങ്ങളൊന്നും താമസിച്ചില്ല ഞാൻ ഈ വീട്ടിലാണ് ആദ്യം താമസിച്ചത് ഇപ്പത്തെ പ്ലേ സ്കൂൾ ഇരിക്കുന്ന വീട്ടിലാണ് ആദ്യം താമസിച്ചത് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി ഇപ്പൊ ഞങ്ങളുടെ ഏറ്റവും തറവാട് അമ്മാമ്മച്ചിയുടെ വീടെന്ന് പറയുന്ന വീട്ടില് ഞങ്ങള് പോവാണ് കസിൻസ് ഫുള്ളുണ്ട് പിന്നെ കുറെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ വ്ളോഗ് എന്തേലും ആകും എന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എല്ലാവരും ഉണ്ട് അപ്പൊ എല്ലാവരുടെ പ്രൈവസി നമ്മൾ മാനിച്ച് നമ്മള് എന്തെങ്കിലൊക്കെ ഷൂട്ട് ചെയ്യുന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ ആദ്യം പള്ളി പോകും പള്ളി ഇവിടെ അവരെ കല്ലറ പോകുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് സമയം 10 മണിയാണ് പറഞ്ഞതെങ്കിലും എല്ലാവരും എണീറ്റ് വന്നപ്പോൾ തന്നെ 10 മണിയാകാറായി 9:30 എല്ലാവരും എണീറ്റ് വന്നപ്പം തന്നെ സമയം 10:30 അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇറക്കാനുള്ള തിരക്കിലാണ് അപ്പൊ ഞാൻ കുട എടുക്കാൻ അവിടെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ആദ്യം മാമച്ചിയുടെ വീട്ടിൽ പോകണം പിന്നെ അവിടുത്തെ പറമ്പു നമ്മൾ കഥകൾ കേട്ട് കേട്ട് ഇവിടെ കൂട്ടിയേക്കാണല്ലോ നോക്കട്ടെ നമ്മളത് അമ്മ മാമച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഈ മാമി എന്നുള്ള പേര് മാമിക്ക് വന്നത് തന്നെ ഞങ്ങളുടെ ഗ്രേറ്റ് മാമച്ചിന്ന് അപ്പം അതെ അപ്പച്ചാടെ അമ്മയുടെ പേരാണ് മാമി അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത ജനറേഷൻ 3rd generation പിന്നെ മാമിന്റെ പേരിട്ടാണ് നമ്മുടെ മാമിക്കുട്ടിക്ക് മാമിന്ന് പേര് വന്നു ഞാൻ മാസ്ക് ഓക്കെയാണ് എല്ലാരും ഉണ്ട് അമ്മമ്മയുണ്ട് മാമിയുണ്ട് ഞാനി വണ്ടി ഓടിക്കുന്നുണ്ട് സെറ്റ് സെറ്റ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി പൂവരണിപ്പള്ളി ഇവിടെ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ പൂവരണിപ്പള്ളി ചെന്ന് ഫാമിലി മെമ്പേഴ്സ് മൊത്തം ഉണ്ടായിരുന്നു അസീഷും ഞങ്ങളായിരുന്നു ഏറ്റവും ലേറ്റ് അങ്ങനെ ഞങ്ങൾ മാമച്ചിയുടെയും അച്ചാച്ചൻ്റെയും കല്ലറേ പോവാണ് എല്ലാവരും പ്രാർത്ഥിക്കും മേഘതിയിലേക്ക് എത്തിച്ച് പൂവൊക്കെ വെച്ച് ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിയൊക്കെ എത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ രാജ്യം തുടങ്ങുകയാണ് ഈ ആൾക്കാരെ മൊത്തം തികയ്ക്കാൻ പറ്റും തോന്നി ഇതാണ് നമ്മുടെ വഴി തുടങ്ങുന്നത് യെസ് ഞങ്ങൾ ഇതുവരെ എവിടെ പോയിട്ടുണ്ട് ഉറക്കം പറ എന്നിട്ട് എന്നെ സംഭവിച്ചു വെള്ളത്തിന് ആനൊന്നും ഇല്ലായിരുന്നോ ഏ പറയാ പപ്പാക്ക് പുര കാണുമ്പോൾ എന്താണ് ഓർമ്മയെ വരുന്നത് എടുത്തു ടൂറിസ്റ്റുകൾ ഫസ്റ്റ് ടൂറിസ്റ്റുകളാ ഇത് ഞാന് കല്യാണം കഴിഞ്ഞ് രാഹുകാലം കഴിയാൻ നോക്കിയിരുന്നു 6:30 പള്ളിക്കാൻ ഇറങ്ങിയപ്പോ രാഹുകാലം നോക്കൂ മുതലിങ്ങനെ എവിടം വരെ റോഡുണ്ട് ഇതിലെ ഇവിടെ മെഴുകുതിരിയും കത്തിച്ച ഇതിലെ ഇവിടെ മെഴുകുതിരിയും കത്തിച്ച് പിന്നെ
തല മടിക്കടി വീട്ടിലെ ലുക്കുള്ള ഒരു പശു ഫ്രണ്ട് പോ നടക്കാൻ കേട്ടോ മരത്തിൽ മൂള നിൽക്കുന്ന ആൾക്കാരാ ലുക്കുള്ള പശു കൊള്ളാം പശു ഭയങ്കര കളർ ആയിട്ടിരിക്കണം ഇൻട്രസ്റ്റിംഗ് ഇൻട്രസ്റ്റിംഗ് കുമ്പന്താനത്തേക്കുള്ള പാലം ഇതെങ്ങോട്ടാ ഇതാണ് നിങ്ങൾ ഈ പറഞ്ഞ ആവശ്യവിജ്ഞാനമായ ഇടവഴി ഈ ഇടവഴിക്ക് എന്തേലും നീളം കാണും ചെന്തേ വീതി കാണും ഒത്തിരി പൊക്കത്തിലായിരുന്നു മാട് ഈ ഇടവഴിക്ക് എന്തേലും വീതി കാണും എന്നാണ് എന്റെ ചോദ്യം ഓ ഒരാൾക്ക് അടക്കള വീതി കാണത്തുള്ളോ ചേച്ചിക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇങ്ങനെ മാത്രം സംസാരിക്കാൻ പറ്റുന്നത് മാൾക്കുട്ടി മത്തക്കൊണ്ട് മോൻ വരെ എന്റെ ഫ്ലോഗിൽ കൂടെ പ്രൊമോഷനാണ് ഈ വഴിയല്ല എന്നെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരുന്നു ഇത്രയും ഇഷ്ടമായ ഗേറ്റ് ഇതാടി ഇടവഴി ഇടവഴി ഇതല്ലേ നിങ്ങൾ പൊക്കോണ്ടിരുന്ന ഇടവഴി വേഗം പായോ ഇങ്ങനൊരു പുള്ളി ഈശോ അമ്മേ അത് മൂക്കനാന്ന് പുള്ളി എന്നതിരി എനിക്ക് അങ്ങോട്ട് ഓൾ വിളി ഇവനെ അങ്ങോട്ട് ഇവിടെ മാറിയെങ്കിൽ തട്ടു ഇങ്ങനെ തലയുടെ മോള് നിന്നത് ഇങ്ങനെയൊക്കെ അപ്പം ഗീവർഗീസ് ഉണ്ണിയാളാ
ഞാൻ ഒരു മമ്മി ഒരു കാര്യം പറയട്ടെ എന്റെ മകൻ നേരെ ഇങ്ങോട്ട് വന്നു ഇരിക്കുക ഇങ്ങനെ തോമസ് കുട്ടിയാരൻ പറഞ്ഞേ അമ്മങ്ങനെ ഈ കൊച്ച് നിമിഷ നേരം കൊണ്ട് ഓടി അമ്മി പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു ഇവിടെ കോഴിയും കുഞ്ഞുങ്ങളും കൂടെ തിന്നോണ്ടിരിക്കുന്നത് ോട്ടോ ഇതൊന്നും അപ്പച്ചെ കുച്ചിട്ടിന്ന് വൈൻ പണ്ട് കുച്ചിട്ടിന്ന് പൊങ്ങി വന്നേക്കുന്നു എവിടത്തെ ഇവിടുത്തെ കിണർ എവിടെയാ ഇവിടെ ഒരു കിണർ അതോ ആണ്ട നമ്മളെ കണ്ടപ്പോ പൊട്ടക്കിണറല്ല അത് തന്നിപ്പാറക്കാട് കണ്ടു ഞാൻ കണ്ടില്ല വീടേ ചെലപ്പോ കാണുമായിരിക്കും കണ്ടില്ല എവിടെ വന്നിക്കൂടെ കൊണ്ടുപോയില്ല ഉടനെ മൂന്ന് കയ്യെ മൂന്ന് സ്വർണ്ണവള കിടപ്പുണ്ടായിരുന്നു അത് ഇടിച്ചിടിച്ചിടിച്ച് പാദസരത്തിന്റെ കിലുക്കം മുഴുവൻ ഇടിച്ചിടിച്ചിടിച്ചു അങ്ങോട്ട് ഇങ്ങനെ കാലിങ്ങനെ വേണച്ചിട്ട് തല കഴിഞ്ഞ് കിടന്ന് ആടുവാ കാലി നിങ്ങളത് പാവാ നമ്മളെ മോളും കണ്ട് എവിടെയും കിടക്കും മോശമായിട്ട് സ്വഭാവം കണ്ടായിരുന്നു മാമിച്ചിട്ടുള്ള അമ്മ നല്ല വണ്ടിയല്ലേ മുക്കി വിരിച്ചിട്ടു ഇല്ല
അവിടുന്ന് ജീപ്പിന്റെ ഒച്ച കേൾക്കുമ്പോ എല്ലാരും കുളിക്കാൻ ഓടുന്നത് നല്ല എളുപ്പമാണ്. ഇവിടെ ഇങ്ങനെ തടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ അലക് വെച്ചൊക്കെ ഇങ്ങനെ കവുങ്ങിന്റെ അല്ലേടാ അലക് വെച്ച് ഇങ്ങനെ ഇടയ്ക്കൂടെ എന്നിട്ട് ഈ ആട്ടും കാഷ്ടം മൂത്രമൊക്കെ താഴിട്ട് പോകും. അപ്പൊ മാമത്തിയെ കറക്കുന്ന കാണുമ്പോ നല്ല ചേല്, ആരും ഇല്ലാത്ത വരുന്നേ, ആരും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട ബുക്ക് നോക്കി ഇവിടെ വന്ന ഈ ആടിന്റെ മുല ഒറ്റ വലി ഒറ്റ തൊഴിൽ ഇവിടെ വന്ന്. ഞങ്ങളല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ നിക്കുന്നേ, ഞങ്ങളല്ലേ ഏറ്റവും മൂത്താര്. ഇത് തൊഴിക്കൂന്നും ഇതുമല്ല, ഞാൻ നല്ല ശേലായിട്ട് അവിടെ നിക്കും. മാമിച്ച് കിടക്കുന്ന കാണാൻ നല്ല ശുശുവും ഇങ്ങനെ കത്തിനകത്തോട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് വരുവേ. ഇതേ പിടിച്ച് വലിക്കുകയും തൊഴിക്കുകയും കൂടെ കരിയപ്പൂരുണ്ടെങ്കിൽ വെട്ടി വിട്ട് കാശാക്കിട്ടുണ്ട്. വെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ. വെള്ളം എടുത്തു ഏഴ് 50 നെക്സ്റ്റ്
അല്ല ഈ ഒരു ടാങ്കിനകത്ത് വെള്ളം കയറ്റി ഓരിക്കൊണ്ടെന്ന് പിടിച്ചിട്ടേക്കും അതിനകത്ത് പക്കത്തിൽ മുക്കി മഴ തണ അവിടുന്ന് വീട് എന്നിട്ട് പക്കത്തിൽ ഇത് വരുന്നതിന് മുമ്പ് അവിടെ ആയിരുന്നു ആ ഇടിഞ്ഞു കിടക്കുന്ന ആ പഴയ കക്കൂസ് അതെ ആ അല്ല കിട്ടുമ്പോ ഇങ്ങനെ പുറത്തിയാടിയല്ലേ തേനുള്ളൂണ്ടോ തേൻ കുടിക്കുന്ന ചിലപ്പോഴെങ്കിലും ചിലപ്പോ കുഞ്ഞുറുമ്പ് വായി വരും അത്ര എനിക്കും എനിക്കും അപ്പൊ എനിക്കും ഈ വാനുള്ള ഇതലേ പോവുള്ളൂ അല്ല തേനുള്ളൂ ആണോ അതല്ല ഇതല്ല ഞാൻ കുടിക്കുന്നേനാണെന്നെ കുടിച്ചെടി നല്ല ഭംഗിയുണ്ട് എന്നാ സംഭവം വിശക്കുന്നു എനിക്കുണ്ട് അപ്പൊ ഇതിലെവിടെ പോകത്തില്ല അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു പറമ്പൊന്നും ചുമടങ്ങുവല്ലേ പറമ്പൊന്നും കിട്ടിയിട്ടൊന്നുമില്ലല്ലോ പിന്നെ കാലും ചുമന്നോണ്ടേ വലിയ വെള്ളത്തിൽ പാലും ചുമന്നോണ്ടേ ഇവിടെ ഒന്നും ഈ കല്ലൊന്നും പതിപ്പിച്ചില്ല ചുമ്മാ ഉരുളങ്കല്ല ഒരു ഉരുളങ്കല്ലയിലോട്ട് ചവിട്ടി അത് കേട്ടിട്ടുണ്ട് കഥ കേട്ടിട്ടുണ്ട് അതും കേട്ടിട്ടുണ്ട് യെസ് അന്നത്തെ വഴക്കെന്നാരുന്നറിയാവോ ഞാൻ വീണതിലല്ല വീണതല്ല പാല് പോയത് പോയത് കൊടുക്കേ കൊടുക്ക വയറാട്ടെ വയറേ അതൊന്നും നടന്നിട്ടുള്ളതല്ലെന്ന് ഉടനെ പറഞ്ഞ കേട്ടോ അതെങ്ങനെയാ ണോ കോളനിക്ക് കൊടുത്ത സ്ഥലം ഞാനാണ് ഞാൻ അതിന് മുമ്പ് അവിടെ ഇത് സ്ഥലം കാണാൻ വന്നിട്ടുണ്ട് അന്ന് ഞാൻ മാമച്ചിനെ നോക്കുന്നുണ്ട് ഞാൻ തീരെ മാമച്ചി തീരെ കടപ്പായപ്പരാ മാമച്ചിങ്ങനെ ചൂരുണ്ട് കൂടി ഇങ്ങനെ അയ്യോ ഞാൻ ചാടക്ക് വലിയ ഇറങ്ങി പങ്കുവച്ചേ ഈറ്റ ടീച്ചർ തുടങ്ങി ഈറ്റ ഈറ്റ
അതാണ് ചീറ്റ. ഒരു പുച്ഛം മാത്രം, പുച്ഛം. ഞാൻ ജനിച്ച നാളെ കേൾക്കുന്ന ഒരു ഇടവരിയാണിത്. ആരെ കണ്ടോട്ടോ? ഞാൻ കണ്ടിട്ടുള്ള ഓ ശരിയാ, ഞാൻ കേട്ടിട്ടുണ്ട്. ടിഷ്യൂ വിതരണം ചെയ്യാൻ പറഞ്ഞു. അയ്യേട നിക്കുക. ഇതാരുണ്ടാക്കിയ പഴംപൊരി? ആരാ പഴംപൊരിണ്ടാക്കിയേ? സുഹച്ചേച്ചി. അയ്യാ എന്റെ കുഞ്ഞു പെണ്ണെ, ആ വാറ്റുമോളും കിട്ടിയോ മോളെ? ചേച്ചി കട്ടോണ്ട് പോയേ. ഇപ്പൊ പിടി കിട്ടിയില്ലേ? എന്തും കേക്കും, നക്കിക്കൊണ്ടിരിക്കും. മാമി ഇതൊന്നും അറിയുന്നില്ല. നമ്മളിങ്ങനെ ഹിൽവിലോട് ഇങ്ങനെ ട്രക്ക് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ കൂടെ എത്തിക്കും? നമ്മള് കണ്ടില്ല, വണ്ടി കേറുവായിരുന്നു പറഞ്ഞ ഇവിടെ വാഴി ഇങ്ങനെ വന്നു. ഇങ്ങനെ അവിടെ നിന്ന് കൃഷി ഉണ്ട്, അവിടെ നിന്ന് മല കേറുന്ന് പറഞ്ഞ ഇതാണോ? അതെയോ, വീണ്ടും തുടങ്ങിയോ? എങ്ങോട്ട് എങ്ങോട്ടൊന്നുമില്ല. പിന്നെ പൈക വെച്ച് എല്ലാവരും വരി അറിയാവുന്നോണ്ട് നിങ്ങൾ എല്ലാവരും തിരിഞ്ഞു നോക്കി. ആതിര് അവളെ വിളിക്കുന്ന വീഡിയോ ആണ്. ജസ്സു മലന്നടിച്ച വീണ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അവിടെ ഒരു വലിയ കുഴി ഉണ്ടായിരിക്കുകയാണ്, അറിയേണ്ട വരും. നല്ല ഭംഗിയുണ്ടല്ലേ ആകാശത്തിന് കാണാൻ. എങ്ങനെ ഒന്നും അറിയും മനസ്സിലായില്ലേ? ആക്ക് സംശയം ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കൂ. നമുക്ക് ബി ബി സി ആണ് ഞാൻ. മനസ്സിലായിട്ടുള്ളത് കാലയിലെ അവിടെ ഇരിപ്പുണ്ട്, ചെരുപ്പല കളഞ്ഞു. നല്ല ബുദ്ധി ഇവിടെ അല്ല. നമ്മള് വെള്ളം പറ്റുമ്പോ അത് കഴിഞ്ഞപ്പോ മരങ്ങളാ ഇത്. ഓ ഇതല്ല, ഈ കാടല്ല നമ്മുടേതാ. ഇതൊക്കെ നമ്മുടേതായിരുന്നോ? ഈ ഗ്രൗണ്ട് ഒക്കെ നമ്മുടേതായിരുന്നോ? അപ്പൊ ഇലത്തൊട്ട് അമ്മ നശിപ്പിച്ചു. വേണ്ടി ഇവിടെ ഉണ്ട്. ഞങ്ങളിപ്പം നേരെ കിതയ്ക്കുന്നുണ്ട്, നല്ല നടത്തോട്ട്. കുറച്ചു നാൾ നന്നാ ക്ഷീണിച്ചു. അപ്പം ഞങ്ങള് അമ്മമ്മ എപ്പോഴത്തേക്ക് പണ്ട് താമസിച്ചോണ്ടിരുന്ന കുരുമ്പളൊക്കെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
ആദ്യം ഇപ്പോ ഇങ്ങടെ മാമച്ചിയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഇവര് മാറി താമസിച്ച് അമ്മമ്മ പച്ചായി അപ്പ ആനി കുഞ്ഞാണ്ടി ഇവര് അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശിവമംഗലത്തെ അല്ല ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ആ തിരിച്ചറിഞ്ഞു വരുന്നത് ഞങ്ങളുടെ കസിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് കസിൻ ബ്രദർ തന്നെയാണ്. അവിടുത്തെ ആൻറ്റിയും പിള്ളേരുമാണ് ഞങ്ങൾ ചായയും ചിപ്സും കുറേ സാധനങ്ങളൊക്കെ കഴിച്ച് കുറേ നേരം റെസ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ അങ്ങോട്ട് പോയത്. സമയം 1:05 നമ്മൾ ക്രൂം ബ്ലോക്കിലെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഞങ്ങളെല്ലാം ചെയ്യാറുള്ളൂ. അതെ ബ്ലോഗിൽ എല്ലാരും കണ്ടു കാണുമല്ലോ. അവിടെ ആരും നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. കാരണം നമ്മുടെ കുടുംബത്തോടെ എല്ലാവർക്കും ഒരുമിച്ച് ഉള്ള ആൾക്കാരെയാ. പിന്നെ കിടക്കുവാണെങ്കിൽ എല്ലാരും 19 വരെ ഒരുമിച്ച് കാണണ്ടേ കിടക്കാം. ഇത് അവരെല്ലാരും എപ്പോഴും പറയുന്ന ഒരു തോട് തോടാണ്. അവരവിടെ ഇവിടെയാണ് കുളിച്ചോണ്ടിരുന്നത്, പണ്ട് കുളിച്ചോണ്ടിരുന്നത്, എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്ന സ്ഥലമാണ്. ഒരുപാട് പറഞ്ഞിരിക്കുന്നത് വെള്ളച്ചാട്ടം പോലെ ഇല്ലേ, നല്ലൊരു പ്ലേസ് ആണ്. അവിടെ അവൻ ചുമ്മാ ഇറങ്ങി കുറച്ച് കളിച്ചു, ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നില്ല. നല്ല സ്ഥലമാണ്. അടുത്ത് ട്രക്കിംഗ് അടുത്ത് കാട്ടിൽ അട്ടയില്ലായിരിക്കും. എനിക്ക് അറിയത്തില്ല സാധനം. കൊതുക് പക്ഷെ പ്രാണികളെ പിടിക്കുന്നല്ലേ പറയുന്നേ. അപ്പൊ ഇതാട്ടോ കുറുമ്പ്ലാക്കിന്റെ വീട്. ഞാൻ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വീടാണ്. അതായത് അപ്പച്ചായി, അമ്മമ്മ, അപ്പ, ആനി, കുഞ്ഞാനി ഇവരൊക്കെ മാറി താമസിച്ച് വന്ന വീടാണ്. അവിടുന്നാണ് പൈക്ക് വരുന്നത്. അപ്പൊ അവരെല്ലാം പഴയ ഓർമ്മകളൊക്കെ കാരണം വീടൊക്കെ കയറി കാണുകയും കുറെ സ്ഥലങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഇന്നലെ തിരിച്ച് വീട്ടിൽ വന്നു. ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ബിരിയാണി കഴിച്ചു. എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടെ പിരിഞ്ഞു. ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ ഒരുപാട് കട്ട് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ കൂട്ടിച്ചായിട്ട്